ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ പാർട്ട് 2 ആണേ. അപ്പോൾ ഫസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് റെസിനും അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന റെസിൻ പറഞ്ഞത് ഇതാണ്. എപ്പോക്കിയുടെ ആർട്ട് എന്നുള്ള പേരിലുള്ള റെസിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു റെസിൻ എന്ന് പറഞ്ഞത് 3:1 റേഷ്യോയിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു പാക്കിൽ നമ്മൾ റെസിൻ വാങ്ങുമ്പോൾ ആ ഒരു പാക്കിൽ രണ്ട് ബോട്ടിലാണ് ഉണ്ടാവുക, ഒന്ന് ഹാർഡനറും ഒന്ന് റെസിനും. ഓക്കെ, അപ്പം ഈ ഒരു ബോക്സിലും അതുപോലെ രണ്ട് ബോട്ടിലുള്ളത്, ഒരു വലുതും ഒരു ചെറുതും. ഇതൊരു 3:1 റേഷ്യോയിലായതുകൊണ്ട് ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഇതിലുള്ളത്. ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞത് ഇത് റെസിനാണ്, റെസിൻ്റെ ബോക്സാണ്. റെസിനാണ് നമ്മൾ 3 അളവിൽ ചേർക്കേണ്ടത്. ഇത് 1, അതായത് 3:1. ഇത് ഹാർഡനറാണ്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ലിക്വിഡാണ്. ഇത് കുറച്ച് നമ്മുടെ വാട്ടറി പോലെ ഉള്ളത് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കറക്റ്റായിട്ടുള്ള കോംബോ വരുമ്പോഴാണ് നമുക്കത് കറക്റ്റ് സെറ്റായി കിട്ടുള്ളൂ. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യണം തിരക്കെന്ന് വെച്ചാൽ, നമ്മളിത് ജ്വല്ലറീസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഫർണിച്ചർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യും, പിന്നെ ടേബിൾ ടോപ്പ്, പിന്നെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. ഈ ഒരു റെസിൻ ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ തന്നെ ഒരുപാട് ബ്രാൻഡുകളൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം 3:1 റേഷ്യോയിലല്ല, എല്ലാം കൂടുതലും 1:1 റേഷ്യോ ആണ്. നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പം അത് തന്നെയാണ്, 1:1 റേഷ്യോ ആണ്. ഇത് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് കുറച്ച് റേറ്റൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെ ഇത്രയും ഈ ഒരു വിലക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടിയ കാരണമാണ് ഞാൻ ഈ ഒരു റെസിനെ എടുത്തത്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗ ഒക്കെ ഇട്ട് യൂസ് ചെയ്യുക. ഇത് ഭയങ്കര സ്റ്റിക്കിയാണ്, കൈ മുട്ടിക്കഴിഞ്ഞാൽ പോകാനൊക്കെ കുറച്ച് പണിയാണ്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗ ഒക്കെ ഇട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇത് ഞാൻ കുറച്ച് കണ്ടെയ്നേഴ്സ് എടുത്ത് വെച്ചതാണ്. നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൽ കിട്ടുന്ന ചെറിയ ചെറിയ പാത്രങ്ങളാണ്. നമ്മൾ അച്ചാറായ സലാഡും ഒക്കെ തരുന്ന ചെറിയ പാത്രമാണ്. അതൊക്കെ ഞാൻ റെസിന് മിക്സ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചതാണ്. ഇതൊരിക്കൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി എടുത്തേക്കാന്ന് വെച്ചാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്, ഭയങ്കര സ്റ്റിക്കായിട്ട് അങ്ങനെ പോകില്ല. അപ്പോൾ ഞാൻ മാറ്റി മാറ്റി യൂസ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചാണ്. പിന്നെ നമുക്ക് പലതരം കളറ് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വെവ്വേറെ വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തു വെച്ച കുറേ ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഇതും അതുപോലെ ഓരോരോ കളറ് മിക്സ് ചെയ്യാനായിട്ട് എടുത്തു വെച്ചാണ്. അതായത് നമ്മൾ റെഡി ആക്കി വെച്ച റെസിന് ഇതിലെടുത്തിട്ട് മോൾഡിൽ ആക്കാനാണ് സിറിഞ്ച് വെച്ചത്. ഇതൊരു റെസിൻ മോൾഡാണ്, ചെറിയ ജെം സ്റ്റോൺസ് ഒക്കെ ഉണ്ടാക്കുന്ന മോൾഡാണത്. ഇനി മെയിനായിട്ട് ഇതിലാണ് റെസിൻ്റെ മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിക്കണം. അപ്പം ഈ ഒരു പെട്ടിയിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ റെസിൻ്റെ മോൾഡുകളാണ്. ഇത് സിലിക്കൺ മോൾഡുകളാണ്, പല ഷേപ്പിലുള്ളതുണ്ട്. ഇതൊക്കെ ഞാനിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, ദുബായിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും ഒരു മോൾഡാണ്, ഫ്ലവർ ഷേപ്പിലുള്ള. പിന്നെ അതേപോലെ തന്നെ കുറേ ചെറിയ ചെറിയ മോൾഡുകളുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള ആനിമൽ ഷേപ്പ്, ക്യൂറൽ, പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്ന മോൾഡാണ്, ഇറഗുലർ ഷേപ്പായിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്ന മോൾഡാണ്. അങ്ങനത്തെ ഒരു 3-4 ഉണ്ട്. ഇതൊക്കെ
ക്രിസ്റ്റൽസ് മോൾഡാണ്. ഇത് നമ്മൾ പെൻഡൻ്റ് ഒക്കെ ഉണ്ടാക്കുന്ന മോൾഡാണ്. ഇതിലൊക്കെ ആകെ ഗ്ലിറ്റർ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പോവാൻ നല്ല പണിയാണ്. അപ്പം ഇതുപോലത്തെ ഒരു 4-5 ടൈപ്പ് ഉണ്ട്, സ്ക്വയർ, റൗണ്ട്. ഇത് കറക്റ്റ് സ്ക്വയർ ആണ്, തല മുതൽ അടി വരെ ഒരേ അളവാണ്. ഇത് മേലെ ഈ സ്ക്വയറും പിന്നെ അടിയിൽ കത്തും തോറും ഇത് വീതി കുറഞ്ഞ് കുറഞ്ഞ് ചെറിയൊരു സ്ക്വയർ ആയി വരും. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ. അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് പോയി ചാനലിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ബാംഗിൾസ് ഉണ്ടാക്കുന്നതാണ്, അതായത് വള, ക്രിസ്റ്റലിൻ്റെ വള ഉണ്ടാക്കുന്ന ഒരു മോൾഡാണ്. ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് റിങ് മോതിരം ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഈ കണ്ണതൊക്കെ മൈക്ക പൗഡേഴ്സാണ്, നമ്മൾ ഡ്രസ്സിനിൽ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മൈക്ക പൗഡേഴ്സാണ്. പല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ ഡ്രസ്സിനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള കളർ നമുക്ക് കിട്ടൂല, ഒരു ഡസ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ ഡ്രസ്സിനെ കാണുമ്പോൾ തന്നെ. ക്ലിയറിൽ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് പിഗ്മെൻറ്റ് യൂസ് ചെയ്യണം, ഡ്രസ്സിൻ പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്യണം. അങ്ങനൊരു ഏകദേശം ഒരു 12 കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. നെക്സ്റ്റ് ഇത് ബോളാണ്, ബോൾ ഷേപ്പിലുള്ള മോൾഡാണ്. ഏകദേശം ഒരു ചെറുതായി പണിത് വെച്ചൊരു ചെറിയൊരു സാധനം ഇതിലുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇത് റൗണ്ട് മോൾഡാണ്. ഇനി ഇത് കുറച്ച് ഗ്ലിറ്റേഴ്സാണ്, ചങ്കി ഗ്ലിറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്, നല്ല കുറച്ച് വലിയ ടൈപ്പും ചെറിയ ടൈപ്പും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പാണ്. അതുപോലത്തെ ഒരു 6 ബോക്സ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഗോൾഡൻ ഫ്ലേക്സ് ആണ്, ഫ്ലേക്സ് ഗോൾഡ് ഉണ്ട്, കോപ്പർ കളറുണ്ട്, അതുപോലെ തന്നെ ഒരു സിൽവർ കളർ ഉണ്ടായിരുന്നു, അപ്പോൾ വേറെ ഇതിലും പെട്ടി കൊടുക്കുന്നു. പിന്നെ ഇത് വളരെ ചെറിയൊരു മോൾഡാണ്, നമുക്ക് സ്റ്റഡ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിലൊക്കെ ഓരോ പീസുള്ളൂ, അപ്പോൾ നമുക്ക് 2 തവണയായിട്ട് ചെയ്യണം, എന്നാലാണ് ഒരു സ്റ്റഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചെറിയ 4 പീസസാണ്. ഞാൻ ചെയ്തൊരു ഡ്രസ്സിൻ്റെ ഇയറിങ്സാണ്, ഈ ഒരു മോൾഡിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഷേപ്പ് വെച്ചിട്ട്. ഇതും അതുപോലെ ഗ്ലിറ്ററാണ്. പിന്നെ അതേപോലെ ഒരു ബോക്സിൽ ഇതുപോലെ ഉണ്ട്. ഇത് ഞാൻ ഒരു പാക്ക് വാങ്ങിയതാണ്, അതിൽ തന്നെ മിക്സ് ആയിട്ട് വരണം. ഇതിലെല്ലാം ഉണ്ട്, ജെംസ് ഉണ്ട്, ജെം സ്റ്റോൺസ് ഉണ്ട്, ഗ്ലിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സിലിക്കണിൻ്റെ ഓരോ ഷേപ്പ്സ് ഉണ്ട്. ഒരു ഫ്ലവർ ഷേപ്പാണത്, അതുപോലെ സ്മൈലി, ഹാർട്ട്, ഹാർട്ട് ഇതുപോലത്തെ കുറേ ഉണ്ട്. ഇതൊക്കെ നമുക്ക് റെസിൻ ചാംസ് ചെയ്യാനായിട്ട് പറ്റും, മിനിയേച്ചറൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുറേ ബോസ് ആണുള്ളത്. പിന്നെ അതെ അവക്കാഡോ, നല്ല രസമാണ് ചെറുത് കാണാനായിട്ട്, അവക്കാഡോ ഷേപ്പിലുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ബോക്സിലുള്ളത്. പിന്നെ ഇത് ഞാൻ നമ്മുടെ ബീച്ചിൽ പോയപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് വെച്ച ഓരോ സാധനങ്ങളാണ്. ഷെൽസ് ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റോൺസ് ഉണ്ട്. ഇത് നല്ല ചെറിയ ഷെൽസാണ് ഇതിലുള്ളത്,
മിനിയേച്ചർ ചെയ്യാനായിട്ട് ഞാൻ കളക്ട് ചെയ്തതാണ് ഈ ചെറുതൊക്കെ. ഇനി വലുത് എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്. പിന്നെ ഇത് സാൻഡാണ്. ഇത് ഞാൻ ബീച്ചിൽ പോയപ്പോൾ അവിടുന്ന് കളക്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച സാൻഡാണ്. ഇത് നമുക്ക് റസിൻ്റെ ക്രാഫ്റ്റ് ചെയ്യാനായി ഞാൻ എടുത്തു വെച്ചാണ്. ഇനി ഇതൊക്കെ നമ്മുടെ റസിനിൽ യൂസ് ചെയ്യുന്ന ഡ്രൈ ഫ്ലവേഴ്സാണ്. ഇതൊക്കെ ഞാനിവിടെ ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ അടിയിലുള്ള ഒരു ഫ്ലവർ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ബേബി ബ്രത്ത് ഫ്ലവറിൻ്റെ പലതരം കളേഴ്സ് ആണിതൊക്കെ. ഇതൊക്കെ ഡ്രൈ ചെയ്തെടുത്താണ് കേട്ടോ. അതുപോലെ ഇത് ഇതൊക്കെ ഡ്രൈ ചെയ്യണം. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിലും ആ ഫ്ലവർ തന്നെയാണ്, ബേബി ബ്രത്തിൻ്റെ പിങ്ക് അതുപോലെ വൈറ്റ് ബ്ലൂ ഒക്കെയാണ് ഇതിലുള്ളത്. ഇതൊക്കെ അവർ കളർ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം കളർ ചെയ്തെടുക്കണമെന്ന് തോന്നണം. പിന്നെ ഇതിലുള്ളത് വേറൊരു ടൈപ്പ് ഫ്ലവറാണ്. ഇതൊരു യെല്ലോ കളറും അതുപോലെ പർപ്പിള് കളറൊക്കെ ആയിട്ടുള്ളൊരു ടൈപ്പ് പൂവ്. ഞാൻ കാണിച്ചുതരാം. ഇതാണ് യെല്ലോ കളറ് പൂവ്. ഈ ഒരു പൂവ് തന്നെയാണ് പർപ്പിൾ കളറിലുള്ളത്, അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള വലിയ ഷെൽസ്. ഇത് ബീച്ച് സൈഡിൽ നിന്ന് കിട്ടിയ ഒരു സ്റ്റോണാണ്, നമ്മുടെ കടലിൻ്റെ അടിയിൽ നിന്നൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധനം. പിന്നെ പല പല വെറൈറ്റി ടൈപ്പ് ഷെൽസ് ഉണ്ട്. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതുതന്നെയാണ് പണി. ഞാനിങ്ങനെ ഓരോന്ന് പറക്കിണ്ടാക്കലാണ് എൻ്റെ പണി. അങ്ങനെ കുറേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് റസിൻക്ക് യൂസ് ചെയ്യണ ഞാൻ യൂസ് ചെയ്യണ സാധനങ്ങൾ. ഇനി ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അത് യൂസ് ചെയ്യാനായിട്ട്, അത് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയാണ് യൂസ് ചെയ്യാനുള്ളൂ. ഇതൊക്കെ ഞാൻ ചെയ്ത റസിൻ വർക്കിൻ്റെ ഫോട്ടോസാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് കാണണേ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ഒരു റസിൻ്റെ തന്നെയാണ്. അപ്പോൾ ഡേറ്റ് അറിയാലോ. ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. ശനിയാഴ്ച 3 മണിക്കാണ്, അതായത് ഇന്ത്യൻ ടൈം 4:30. അപ്പോൾ എല്ലാവരും അത് കാണാനായിട്ട് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം.